ആഗോളതലത്തിൽ പീഡനത്തിനിരയാകുന്നത് 36 കോടി ക്രൈസ്തവർ. ക്രിസ്തു വിശ്വാസത്തെ പ്രതി ഒരു വർഷത്തിനിടെ കൊല്ലപ്പെട്ടത് 5898 ക്രൈസ്തവർ. 36 കോടി ക്രൈസ്തവർ ലോകമെമ്പാടുമായി മതപീഡനത്തിനിരയാകുന്നുണ്ടെന്ന് ക്രൈസ്തവ വിരുദ്ധ പീഡനങ്ങളെക്കുറിച്ച് ആധികാരികമായി പഠിച്ച് വാർഷിക റിപ്പോർട്ട് പുറത്തുവിടുന്ന അമേരിക്ക ആസ്ഥാനമായ കത്തോലിക്ക സന്നദ്ധ സംഘടനയായ ഓപ്പൺ ഡോഴ്സ് കഴിഞ്ഞ വർഷത്തെ കണക്ക് വെച്ച് നോക്കുമ്പോൾ പീഡിപ്പിക്കപ്പെടുന്ന ക്രൈസ്തവരുടെ എണ്ണത്തിൽ 2 കോടിയുടെ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. അഫ്ഗാനിസ്ഥാൻ, ഉത്തര കൊറിയ, സോമാലിയ, ലിബിയ, യമൻ, എറിത്രിയ, നൈജീരിയ, പാകിസ്ഥാൻ, ഇറാൻ, ഇന്ത്യ എന്നീ രാജ്യങ്ങളിലാണ് ക്രൈസ്തവർക്കെതിരായ മതപീഡനത്തിൻ്റെ കാര്യത്തിൽ മുന്നിൽ നിൽക്കുന്ന 10 രാജ്യങ്ങൾ. ഭാരതം ഇത്തവണയും 10ാം സ്ഥാനത്താണ്. ഒക്ടോബർ 1, 2020 മുതൽ സെപ്റ്റംബർ 30, 2021 വരെയുള്ള കണക്കുകളാണ് സംഘടന പുറത്തുവിട്ടിരിക്കുന്നത്. ഈ കാലയളവിൽ ലോകത്ത് 5898 ക്രിസ്ത്യാനികൾ കൊല്ലപ്പെട്ടു. 5110 പള്ളികൾ ആക്രമിക്കപ്പെടുകയോ അടച്ചുപൂട്ടാൻ നിർബന്ധിതരാവുകയോ ചെയ്തു. 6175 ക്രിസ്ത്യാനികൾ വിചാരണ കൂടാതെ അറസ്റ്റ് ചെയ്യപ്പെട്ടു. 3829 ക്രിസ്ത്യാനികൾ തട്ടിക്കൊണ്ടുപോകപ്പെട്ടു. ഏറ്റവും കൂടുതൽ ക്രൈസ്തവ വിരുദ്ധ ആക്രമണങ്ങൾ നടക്കുന്ന ആദ്യ 10 രാജ്യങ്ങളിൽ 7ഉം സബ് സഹാറൻ ആഫ്രിക്കയിലാണ്. കഴിഞ്ഞ വർഷം വരെ ഉത്തര കൊറിയ ആയിരുന്നു ഓപ്പൺ ഡോഴ്സിൻ്റെ പട്ടികയിൽ മുന്നിൽ നിന്നിരുന്നത്. കണക്കിൽ രണ്ടാമതായെങ്കിലും ഉത്തര കൊറിയയിലെ മതപീഡനത്തിൻ്റെ തോത് വർദ്ധിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഉത്തര കൊറിയയിൽ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ പിടിക്കപ്പെട്ടാൽ തടവിലാക്കപ്പെടുകയോ കൊല ചെയ്യപ്പെടുകയോ ആണ് പതിവെന്ന് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ 2020 പട്ടികയിൽ പ്രത്യേകം പരിഗണിക്കേണ്ട രാഷ്ട്രങ്ങളുടെ വിഭാഗത്തിൽ ഉൾപ്പെട്ടിരുന്ന നൈജീരിയ കഴിഞ്ഞ നവംബറിലെ പട്ടികയിൽ നിന്നും ഒഴിവാക്കിയതിനെ തുടർന്ന് വ്യാപകമായ വിമർശനം ഉയർന്നിരുന്നു. US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കന്റെ നൈജീരിയൻ സന്ദർശനത്തിന് തൊട്ടു മുൻപാണ് പട്ടിക പുറത്തുവിട്ടത്. US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് നൈജീരിയയെ പട്ടികയിൽ ഒഴിവാക്കിയതിൻ്റെ കാരണം ഇപ്പോഴും വ്യക്തമല്ല. ക്രിസ്ത്യൻ ടൈംസ്, കോട്ടയം.